ചെറുതോണിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിലെ ഇന്ധനക്ഷാമം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. പരാതി നൽകിയിട്ടും പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നടപടിയില്ലെന്നാണ് ആരോപണം. ദൂരസ്ഥലത്തു നിന്നും ജില്ലാ ആസ്ഥാനം സന്ദർശിക്കുവാൻ വന്ന കുടുംബത്തിലെ ഗ്രഹനാഥനാണ് കുപ്പിയുമായി ചെറുതോണിയിലെ പെട്രോൾ പമ്പിലേക്ക് കടന്നു വരുന്നത്. ചെറുതോണി ടൗണിൽ എത്തിയപ്പോഴായിരുന്നു ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഇന്ധനം തീർന്നത്. സമീപത്ത് പമ്പുണ്ടെന്നറിഞ്ഞ് ഏകദേശം അര കിലോമീറ്ററോളം നടന്ന ഇദ്ദേഹം പമ്പിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. പെട്രോൾ ഇല്ലാത്ത ഈ സാഹചര്യത്തെക്കുറിച്ച് യാത്രക്കാരൻ പറയുന്നത് ഇങ്ങനെ. ഇവിടെ ഒരു പമ്പുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് അല്ലേ? എവിടെ ഇപ്പോ വണ്ടി പെട്രോൾ തീർന്നു കിടക്കുന്ന? ഇടുക്കി മെഡിക്കൽ കോളേജിലെ ആംബുലൻസുകൾക്കും ഫയർഫോഴ്സ്, പോലീസ്, കളക്ട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾക്കുമെല്ലാം ഇന്ധം നിറയ്ക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കീഴിലുള്ള ഈ പമ്പിൽ നിന്നാണ്. ഒരു ദിവസം പെട്രോൾ ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഡീസൽ ഇല്ലാത്ത സാഹചര്യമാണ് പമ്പിലുള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും പമ്പ് മാനേജ്മെന്റും ജില്ലാ ഭരണകൂടവും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. 60 കിലോമീറ്റർ കഴിഞ്ഞ് വന്നാൽ ഉള്ള ഏക പമ്പാണ് ജില്ലാ ആസ്ഥാനത്തെ ഈ പമ്പ്. ഇത് കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്റർ കഴിഞ്ഞാണ് പമ്പുള്ളൂ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ദിവസം പെട്രോൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഡീസലില്ല, 2 ദിവസം 3 ദിവസമൊക്കെ ഈ പമ്പ് അടഞ്ഞു കിടക്കുന്നു. ഒന്നുകിൽ മാനേജ്മെൻറ്റ് ഒരു നിരന്തരം, കാരണം ഈ പമ്പ് ആശ്രയിച്ചാണ് നമ്മൾ വരുന്നത് പല പ്രാവശ്യവും. ഈ പമ്പിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഡീസലും പെട്രോളും കിട്ടാനുള്ള നടപടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരികൾ വേണ്ട നടപടികൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അടുത്തിടെ ടൈൽ പാകി മേൽക്കൂര നിർമ്മിച്ചുവെന്നല്ലാതെ പമ്പിൽ ഇന്ധനം മുടങ്ങാതെ എത്തിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. പെട്രോൾ പമ്പിലെ മാനേജരുടെയും ജീവനക്കാരുടെയും വാഹനങ്ങളുടെ ഇന്ധനം തീരുമ്പോൾ സമീപത്തെ പമ്പിൽ പോയി നിറയ്ക്കുകയാണ് പതിവ്. ചെറുതോണി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ മാത്രമാണ് മറ്റു പമ്പുകളുള്ളത്. ഇന്ധനം സ്ഥിരമായി ലഭിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.